നോട്ട് നിരോധനത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് കാണുന്ന സാമ്പത്തിക ശക്തിയായതെന്നും കള്ളനോട്ട്, കള്ളപ്പണം, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ ഇല്ലാതാക്കാനായെന്നും കേന്ദ്ര സർക്കാർ. നികുതി വെട്ടിപ്പ് തുടങ്ങിയവ ഫലപ്രദമായി തടയാൻ നോട്ട് നിരോധനം സഹായകരമായെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വമ്പൻ സ്രാവുകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകിടം മറിക്കുന്നത് തടഞ്ഞതിലൂടെ ആ നേട്ടം ഇന്ത്യയിലെ സാധാരണക്കാർക്കും മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുകയായിരുന്നു. നോട്ട് നിരോധിച്ചതിനു ശേഷം 4 മാസത്തോളം കാശ്മീർ പോലും ശാന്തമാവുകയും അതിർത്തി സംഘർഷം ഇല്ലാതാവുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിക്കുന്നത്. റിസർവ് ബാങ്കുമായി ദീർഘകാലം ചർച്ച നടത്തിയതിനൊടുവിലാണ് നോട്ട് നിരോധനം നടപ്പാക്കിയത്. അത് നല്ലതുപോലെ ചിന്തിച്ചെടുത്ത തീരുമാനമായിരുന്നുവെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. റിസർവ് ബാങ്ക് നിയമം 1934 എന്ന പാർലമെന്റ് നിയമം അനുസരിച്ച് നടപ്പാക്കിയ സാമ്പത്തിക നയ തീരുമാനമായിരുന്നു നോട്ട് നിരോധനം. റിസർവ് ബാങ്കിന്റെ കേന്ദ്ര ബോർഡ് നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നോട്ട് നിരോധനം നടപ്പാക്കിയതെന്നും കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അന്തിമ തീയതി നവംബർ 24. 500, 1000 നോട്ടുകൾ പിൻവലിക്കാൻ റിസർവ് ബാങ്ക് ശുപാർശ ചെയ്തിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ട് നിരോധന വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2010-2011 മുതൽ 2015-2016 വരെ 500 നോട്ടുകളുടെ വിനിമയത്തിൽ 76.4% 1000 വിനിമയത്തിൽ 10.9% വർദ്ധനവുണ്ടായി. ഈ സാഹചര്യത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലും വ്യാജ നോട്ടടിയും അനധികൃത സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ പഴയ നോട്ടുകൾ പിൻവലിച്ച് പുതിയ സീരീസ് പുറത്തിറക്കിയത്. ധനമന്ത്രാലയ ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് അവകാശപ്പെടുന്നത്. 2016 നവംബർ 8 കേന്ദ്രം നടപ്പാക്കിയ നോട്ട് നിരോധനത്തിനെതിരെ 36 പരാതികളാണ് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്നിരുന്നത്. മൌലിക അവകാശങ്ങളുടെ ലംഘനവും നിയമവിരുദ്ധമായിരുന്നു നോട്ട് നിരോധനമെന്നാണ് ചിദംബരം ഉൾപ്പെടെയുള്ളവർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിനെതിരെ പുതിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആസൂത്രിത നീക്കമാണ് നോട്ട് നിരോധനത്തിനെതിരായ പരാതികൾ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2016 നവംബർ 8 അർദ്ധരാത്രി മുതലാണ് അന്നുവരെ പ്രചാരത്തിലുണ്ടായിരുന്ന 500 ആയിരത്തിന്റെയും നോട്ടുകൾ അസാധുവായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. 1st സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനം ഗുണം ചെയ്തതായി റിസർവ് ബാങ്കിന്റെ പണനയ കമ്മിറ്റി മെമ്പർ അഷിമ ഗോയൽ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. രാജ്യത്തെ നികുതി വരുമാനം ഉയരാൻ നോട്ട് നിരോധനം കാരണമായി വന്നെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകരുന്ന നടപടിയായിരുന്നു എന്നുമായിരുന്നു അഷിമ ഗോയലിന്റെ പ്രതികരണം. രാജ്യത്തെ കള്ളപ്പണത്തിന് തടയിടാനും ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ പ്രചരിപ്പിക്കാനും എന്ന പേരിൽ 2016 കേന്ദ്ര സർക്കാർ 100 ആയിരത്തിന്റെയും 500 ആയിരത്തിന്റെയും നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള തീരുമാനം നടപ്പിലാക്കിയത്. അപ്രതീക്ഷിതമായി വന്ന നോട്ട് നിരോധനം രാജ്യത്തെമ്പാടും വിമർശനത്തിന് വിധേയമായിരുന്നു. കൂടാതെ മുൻ റിസർവ് ബാങ്ക് ഗവർണറായ രഘുറാം രാജനടക്കം നോട്ട് നിരോധനത്തിന് എതിരായി പ്രതികരിച്ചിരുന്നു. എന്നാൽ നോട്ട് നിരോധിച്ചത് കുറച്ചു കാലത്തേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നേട്ടമുണ്ടാക്കുന്ന നടപടിയായിരുന്നുവെന്ന് അഷിമ ഗോയൽ പറഞ്ഞു. 9 ഒക്ടോബർ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട രേഖകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നികുതി വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 24% ഉയർന്നതായും ഇത് നോട്ട് നിരോധനത്തിനെ തുടർന്ന് നികുതി വെട്ടിപ്പുകൾ കുറഞ്ഞതായും കൂട്ടി വായിക്കണമെന്നാണ് അവർ പറയുന്നത്. നികുതി വരുമാന ഇനത്തിൽ 8.98 ലക്ഷം കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.